തമിഴ്നാട്ടിൽ കോവിഡ് കേസുകൾ കുതിച്ചുയരുകയാണ്. ഈ സാഹചര്യത്തിൽ ആരോഗ്യ വകുപ്പ് കൂടുതൽ മുൻകരുതൽ നടപടികൾ സ്വീകരിക്കുന്നുണ്ട്. ഓരോ ദിവസവും റിപ്പോർട്ട് ചെയ്യുന്ന കോവിഡ് ബാധിതരുടെ എണ്ണത്തിൽ വലിയ തോതിലുള്ള കുതിപ്പ് തുടരുന്നത് ഗൗരവത്തോടെയാണ് ആരോഗ്യ വിഭാഗം നോക്കിക്കാണുന്നത്. കോവിഡിന്റെ മൂന്നാം തരംഗത്തെ നേരിടാൻ കൂടുതൽ നിയന്ത്രണങ്ങൾ മാത്രമല്ല കൂടുതൽ തയ്യാറെടുപ്പുകളും നടത്തുന്നുണ്ട് തമിഴ്നാട് സർക്കാർ. ചെന്നൈ ഓമന്തുരാർ മെഡിക്കൽ കോളേജിൽ ഈ കെട്ടിടത്തിനകത്ത് തന്നെ കുറേ പേരെ കിടത്തി ചികിത്സിക്കാനുള്ള സൗകര്യമുണ്ട്. പക്ഷേ അതിന് പുറമെ ചില താൽക്കാലിക കെട്ടിടങ്ങൾ കൂടി ഉണ്ടാക്കി സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നു, സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നു സർക്കാർ. അങ്ങനെ ഒരു താൽക്കാലിക കെട്ടിടമാണത്, ഷെഡാണത്. നമുക്ക് അവിടേക്ക് പോയി അതിൻ്റെ സംവിധാനങ്ങൾ നോക്കാം. കോവിഡ് സ്ഥിരീകരിച്ച് ശ്വാസതടസ്സം ഉൾപ്പെടെ നേരിടുന്ന ആളുകളെ പ്രവേശിപ്പിച്ച് ചികിത്സ നടത്താനാണ് ഇങ്ങനെയൊരു സൗകര്യം ഒരുക്കിയിട്ടുള്ളത്. ഈ ഒരു ഷെഡിൽ മാത്രം 68 പേരെ കിടത്തി ചികിത്സിക്കാൻ പറ്റും. തൊട്ടപ്പുറത്തൊരു ചെറിയ ഷെഡുണ്ട്, അതുകൂടി ചേർത്താൽ ഈ ഓമന്തുരാറിൽ പുതുതായി ഉണ്ടാക്കിയ സംവിധാന പ്രകാരം 90 പേർക്ക് കിടത്തി ചികിത്സ നൽകാൻ കഴിയും. ഇതിന് സമാനമായി ചെന്നൈയിലെ മറ്റ് ആശുപത്രികളിലും സർക്കാർ ആശുപത്രികളിലും ഇതേ രീതിയിൽ സൗകര്യങ്ങൾ കൂടുതൽ ഒരുക്കാനുള്ള ശ്രമങ്ങളിലാണ് തമിഴ്നാട് ആരോഗ്യവകുപ്പ്. ഇപ്പോൾ ഈ ഓമന്തുരാർ മെഡിക്കൽ കോളേജിൽ വെച്ചോ മറ്റെവിടെയെങ്കിലും വെച്ചോ കോവിഡ് സ്ഥിരീകരിക്കുന്ന ഒരാളെ ആദ്യം ഡോക്ടർ പരിശോധിക്കും. അവർക്ക് കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങളില്ലെങ്കിൽ വീട്ടിൽ തന്നെ നിരീക്ഷണത്തിൽ കഴിയാനാണ് പറയുക. അല്ലാത്ത ആളുകളെ ഇതേപോലുള്ള സംവിധാനത്തിലേക്ക് പ്രവേശിപ്പിക്കും. എങ്ങനെയാണ് ഇവിടുത്തെ സൗകര്യങ്ങൾ, എങ്ങനെയാണ് ഇത് കൂടുതൽ മെച്ചപ്പെടുത്തുക തുടങ്ങിയ കാര്യങ്ങൾ ഈ ആശുപത്രിയിലെ ഡീനുമായി നമുക്ക് സംസാരിക്കാം. 200 to 250 ബെഡ്സ് വിത്ത് ഓക്സിജൻ കോൺസെൻട്രേറ്റേഴ്സ്, 850 ഓക്സിജൻ കോൺസെൻട്രേറ്റേഴ്സ് ഇരിക്കെ മോർ ദൻ 200 വെന്റിലേറ്റേഴ്സ് വെച്ചിരിക്കും. அப்போ ரெண்டு லிக்விட் ஆக்சிஜன் பிளான்ட் இருக்குது, அப் டு 34 கேஎல் வரைக்கும். அதே மாதிரி ரெண்டு பிஎஸ்ஏ பவர் ஸ்விங் அட்சாப்ஷன் டெக்னாலஜி கொண்ட அந்த ஆக்சிஜன் ஜென்ரேட்டர்ஸும் ரெண்டு இருக்குது. ஸோ ஃபுல் கெப்பாசிட்டியில் தட் இஸ் ஆல்சோ ரன்னிங். அப்புறம் எல்லாமே ரெடியாக தயார் நிலையில் இருக்கும். കോവിഡിൻ്റെ രണ്ടാം തരംഗത്തെ തമിഴ്നാടിന് പിടിച്ചു നിർത്താൻ കഴിഞ്ഞത് ചിട്ടയായ പ്രവർത്തനങ്ങളുടെ ഫലമായാണ്. മൂന്നാം തരംഗത്തെയും പിടിച്ചു നിർത്താൻ ചിട്ടയായ ഇടപെടലുകൾ വേണമെന്ന് സംസ്ഥാന സർക്കാർ വിലയിരുത്തുന്നു. അതിൻ്റെ ഭാഗമായാണ് ഇത്തരത്തിലുള്ള സംവിധാനം ഒരുക്കൽ. മൂന്നാം തരംഗത്തെ ശക്തമായി നേരിടാനുള്ള ഒരുക്കങ്ങൾ സജീവമായി മുന്നോട്ട് കൊണ്ടുപോകുന്നു തമിഴ്നാട് ആരോഗ്യവകുപ്പ്. ചെന്നൈ ഓമന്തുരാർ മെഡിക്കൽ കോളേജിൽ നിന്ന് നെല്ലയ മുരുകനൊപ്പം അനൂപ് ദാസ്, മാതൃഭൂമി ന്യൂസ്.